Hi dear friends, welcome back to our channel. In the green chicken video on a canicinade, your green chicken number chutted conella chain, or gravy model and number the Tayara canade, up a lovely dun the tri chase nokita, comment to feedback a caricane. Above video like a bond and a winning England channel, Adamaitanaka and the England, subscribe chedeka, could a bell like a notification when the on an option goody press chain. അപ്പോൾ ഗ്രീൻ ചിക്കനിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ പുതിനന്റെ ഇല എടുക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള പുതിനന്റെ ഇലയൊക്കെ പറിച്ചെടുക്കാം ട്ടോ ഇനി ഇതിലേക്ക് വേണ്ടി ഒരു ഹാൻഡ്ഫുൾ ഓഫ് മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തണ്ട് കരിവേപ്പില മൂന്ന് പച്ചമുളക് ഒരു എട്ട് ഇല്ലി ഗാർലിക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് പുതിനന്റെ ഇല എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ അരഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് വിനെഗർ കൂടി ചേർത്തിട്ട് അരച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കാൽ ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് ഒരു കിലോ ചിക്കൻ ഉണ്ട് ഞാൻ വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞൊക്കെ കൊടുക്കുന്നത് ഇനി ഇതൊരു 5 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നല്ലൊരു സെറ്റായി കിട്ടിക്കോളും ഇനി ഇതിൻ്റെ ഗ്രേവിയിലേക്ക് വേണ്ടി ഞാൻ 1/2 കപ്പ് സവാള ബിരിയാണിയിലേക്കൊക്കെ ചെയ്യുന്ന പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചിക്കൻ ക്യൂബും കാൽ കപ്പിനടുത്ത് പീനട്ട്സും ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്മൂത്തായിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയ്ക്ക് പിടിച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ പിന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി ഗ്രീൻ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ നല്ലൊരു സൈഡ് ഡിഷ് തന്നെയാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഗ്രീൻ റൈസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ആണ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു